കറണ്ട് പോയതുകൊണ്ടാണ് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ആ ഓക്കേ കറണ്ട് വന്നിട്ടുണ്ട് നമസ്കാരം അപ്പോൾ ഞാൻ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഏകദേശം തംബ്നെയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ നാടിനെ നന്നാക്കാമെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല മാറ്റം വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളെല്ലാവരും പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് ഇത് കേവലം ഒരു സർക്കാരിനെ ഗവൺമെൻറ്റിനെ കുറ്റം പറയേണ്ട കാര്യമില്ല കുറേ മുമ്പായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്ക് സാധാരണ കെ എസ് സി ബി ബില്ല് വരുന്നത് 2 മാസം കൂടുമ്പോഴാണ് നമ്മുടെ താരിഫ് റേറ്റ് ഏകദേശം എന്ന് വെച്ചാൽ ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കി തരാം അപ്പോൾ നമ്മളെ ഇലക്ട്രിസിറ്റിയുടെ താരിഫ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് ഓരോ മാസം അടക്കുമ്പോഴും നമുക്ക് 2 മാസം ഒരുമിച്ച് അടക്കുമ്പോഴുള്ള മാറ്റമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം 51 മുതൽ 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് 3 രൂപ 20 പൈസയാണ് ചാർജ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ 151 മുതൽ 200 വരെ ഉപയോഗിക്കുന്നതിന് നമുക്ക് 5 രൂപ 80 പൈസയാണ് ശരിക്കും ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു മാസം 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ ഓരോ മാസം അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അതാ 3 രൂപ 20 പൈസയാണെങ്കിൽ 320 അപ്പോൾ 2 മാസത്തേക്കാവുമ്പോൾ 640 രൂപയെ നമുക്ക് വരുന്നുള്ളൂ ശരിക്കും മനസ്സിലായല്ലോ എന്നാൽ ഇതേ ആൾ ഒരു മാസം 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ എങ്ങനെയായാലും 2 മാസം 200 യൂണിറ്റ് ഉപയോഗിക്കുമല്ലോ അപ്പോൾ 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരുന്നത് 200 × 5.80 1160 രൂപയാണ് ഓരോ മാസം 1 അടവ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാസത്തേക്ക് ഒരു 640 വരുന്നുള്ളൂ എന്നാൽ ഇതേ സ്ഥാനത്ത് 2 മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല് നമ്മൾ അടക്കുന്നത് കൊണ്ട് 1160 രൂപ ഏകദേശം 520 രൂപയുടെ ഡിഫറൻസാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ ചതി എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ അപ്പോൾ പല ആളുകൾ കരുതുന്നുണ്ടാവും നമ്മൾ അവിടെ പോയി അടക്കണ്ടേ അല്ലെങ്കിൽ കുറേ എമൗണ്ടൊക്കെ അങ്ങനെ ചിലവായില്ലേ എന്നൊക്കെ ഇപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് പല ഫോൺ പേ ഗൂഗിൾ പേ ഉള്ള ആപ്പുകളുണ്ട് അതിലൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒറ്റ പൈസ ചിലവില്ലാതെ എക്സ്ട്രാ ഒരു പൈസയും ചിലവില്ലാതെ നമുക്ക് അടക്കാവുന്നതാണ് അപ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലും വല്ലതും കണ്ട് വല്ല മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അതിനെതിരെയൊക്കെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലോ ഓക്കെ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു